ജി കെയുമായിട്ട് മുന്നോട്ട് പോകണം. ജി കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് ജി കെ എന്ന് പറഞ്ഞുള്ള സബ്ജക്റ്റ് ഭയങ്കര ഡ്രൈ ആണ് പഠിക്കാൻ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം. നമുക്ക് എൽ എൽ ബി എൻട്രൻസ് കിട്ടിയേ പറ്റും, അപ്പോൾ നമ്മൾ ജി കെയും പഠിച്ചേ പറ്റും. മനസ്സിലായോ? ഒരുപാട് ജി കെകൾ പഠിക്കാറുണ്ട്. ജി കെൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള ജി കെ നമുക്ക് ചോദിക്കാനായിട്ട് സാധിക്കപ്പെടും. എന്നാലും അതിൽ നിന്ന് സ്പെസിഫിക് ആയിട്ട് നമ്മൾ എടുക്കപ്പെട്ട ഒരുപാട് ജി കെകൾ, അത് മാത്രമാണ് നമ്മൾ എൽ എൽ ബി എൻട്രൻസിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കറൻസി ഓഫ് ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കറൻസി ഓഫ് സോമാലിയ, സോമാലിയൻ്റെ കറൻസിയാണ്, സോമാലിയയുടെ കറൻസിയാണ്, സൊമാലിയൻ ഷില്ലിംഗ് ആണ് സൊമാലിയൻ്റെ കറൻസി. സൊമാലിയൻ എസ് ഒ എം എ എൽ ഐ എൻ, സൊമാലിയൻ ഷില്ലിംഗ് എസ് എച്ച് ഐ ഡബിൾ എൽ ഐ എൻ ജി, സൊമാലിയൻ ഷില്ലിംഗ് ആണ് സൊമാലിയത്തെ കറൻസി. ഓക്കെ, ഓദർ ഓഫ് ദ ബുക്ക് മൈ ഗേൾ ഹുഡ്, ഓദർ ഓഫ് ദ ബുക്ക് മൈ ഗേൾ ഹുഡ്, ബുക്കിന്റെ പേരാണ് മൈ ഗേൾ ഹുഡ്. ഗേൾ ഹുഡ് ആ ബുക്ക് എഴുതിയിട്ടുള്ളത് തസ്ലീമ നസറീനാണ് കേട്ടോ. തസ്ലീമ നസറീൻ ആണ്, ടി എച്ച് എ എസ് എൽ ഡബിൾ ഇ എം എ, തസ്ലീമ നസറീൻ എൻ എ എസ് ആർ ഡബിൾ ഇ എൻ, തസ്ലീമ നസറീൻ ആണ് ഓദർ ഓഫ് ദ ബുക്ക് മൈ ഗേൾ ഹുഡ്. എൻ്റെ ഗേൾ ഹുഡ്, ഗേൾ ഹുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രദർഹുഡ് എന്നൊക്കെ പറയുമ്പോൾ സഹോദര്യം എന്നൊക്കെ പറയുന്ന പോലെ, ഗേൾഹുഡ് എന്ന് പറയുമ്പോൾ എന്താ നമ്മളെ സ്ത്രീ, നമ്മളെ ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ എന്താ നമ്മളെ ബാല്യകത്വം. അപ്പോൾ മറ്റ് ഗേൾഹുഡ് എൻ്റെ യു എൻ്റെ ഞാനൊരു പെണ്ണായിക്കൊണ്ടിരിക്കുന്ന സമയത്തുള്ള അങ്ങനെയൊക്കെ ഒരു ബുക്കാണ് മൈ ഗേൾഹുഡ്. നല്ല ബുക്കാണ്, അടിപൊളി ബുക്കാണ്. എന്തായാലും വായിക്കണം. തസ്ലീമ നസറീൻ ആണ് മൈ ഗേൾഹുഡ് എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയിട്ടുള്ളത്. ഫസ്റ്റ് വുമൺ ടു വിൻ ദ മാൻ ബുക്കർ, ഫസ്റ്റ് വുമൺ ടു വിൻ ദ മാൻ ബുക്കർ പ്രൈസ്, മാൻ ബുക്കർ പ്രൈസ് വിൻ ചെയ്ത ആദ്യത്തെ വനിത ആരാണെന്ന് ചോദിച്ചിട്ടുള്ളത് ബെർണീസ് റോബൻസ് ആണ്. ബെർണീസ് റൂബൻസ്, ബിഇ ആർ എൻ ഐ സി, ബെർണീസ് റൂബൻസ്, ആർ യു ബിഇ എൻ എസ്, ആർ ഇ ബിഇ എൻ എസ് റൂബൻസ്, ബെർണീസ് റൂബൻസ് ആണ് ഫസ്റ്റ് വുമൺ ടു വിൻ ദ മാൻ ബുക്കർ പ്രൈസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ എൻവയോൺമെന്റൽ, ഫസ്റ്റ് ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ എൻവയോൺമെന്റൽ ഇൻ ഹെൽഡ് ഇൻ, ആദ്യമായിട്ട് ലോകത്ത് അന്താരാഷ്ട്ര സമ്മേളനം എൻവയോൺമെന്റ്, പരിസ്ഥിതിക്ക്, പരിസ്ഥിതിക്ക് വേണ്ടി ആദ്യമായിട്ട് ഇന്റർനാഷണലി ഒരു കോൺഫറൻസ് നടന്നത് എന്നാണെന്നാണ് ചോദിച്ചത്. 1972 ജൂണിലാണ്, 1972 ജൂണിലാണ് ആദ്യമായിട്ട് ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ എൻവയോൺമെന്റിൽ ഹെൽഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടേം ഇക്കോ സിസ്റ്റം ഈസ് പ്രൊപൗണ്ടഡ് ബൈ, ദ ടേം ഇക്കോ സിസ്റ്റം ഇ സി ഒ എസ് വൈ എസ് ടി ഇ എം, ഇ സി ഒ എസ് വൈ എസ് ടി ഇ എം, അതായത് ദ ഇക്കോ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് കൊണ്ടുവന്നിട്ടുള്ളത്, പ്രൊപൗണ്ട് ചെയ്തിട്ടുള്ള, മുന്നോട്ട് വെച്ചിട്ടുള്ള ആരാണ്, എ ജി ടാൻസ്ലി ആണ്. എ ജി ടാൻസ്ലി, എ ജി ടി എ എൻ എസ് എൽ ഇ വൈ, ടാൻസ്ലി, എ ജി ടാൻസ്ലി ആണ് ഇക്കോ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് പ്രൊപൗണ്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആസിഡ് ഡ്രെയിൻസ് കണ്ടെയ്ൻസ്, ആസിഡ് ഡ്രെയിൻസ് നമുക്കറിയാം, ആസിഡ് ഡ്രെയിനുകൾ ഇൻഡസ്ട്രിയൽ ഏരിയയിലൊക്കെ എന്തുണ്ടാവും, ആസിഡ് ഡ്രെയിൻസ് ഉണ്ടാവും അല്ലേ. ഈ ആസിഡ് ഡ്രെയിനിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള എന്താണ് ആസിഡ് ഡ്രെയിൻ അടങ്ങിയിട്ടുള്ള കണ്ടന്റ് എലമെന്റ്സ് എന്ന് നമുക്ക് നോക്കാം. സൾഫ്യൂരിക് ആസിഡ് ആൻഡ് നൈട്രിക് ആസിഡ്, ഇത് രണ്ടും കൂടിയിട്ട് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാവും, നൈട്രിക് ആസിഡ് ഉണ്ട്, എസ് യു എൽ പി എച്ച് യു ആർ ഐ, സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ് എൻ ഐ ടി ആർ ഐ സി ആസിഡ്, നൈട്രിക് സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡും ആണ് എന്തിലുണ്ടാവുക, എന്തിലുണ്ടാവുക, ആസിഡ് ഡ്രെയിനിൽ ഉണ്ടാവുക. ഫസ്റ്റ് പേഴ്സൺ ഇൻ സൗത്ത് പോൾ, ഫസ്റ്റ് പേഴ്സൺ ഇൻ സൗത്ത് പോൾ, സൗത്ത് പോളിലോട്ട് പോയ ആദ്യത്തെ വ്യക്തി ആരാ, റൊണാൾഡ് അമുൻസൻ ആണ്, ആർ ഒ എ എൽ ഡി, റൊണാൾഡ് അമുൻസൻ, എ എം യു എൻ ഡി എസ് ഇ എൻ, റൊണാൾഡ് അമുൻസൻ ആണ് ആദ്യമായിട്ട് സൗത്ത് പോളിലോട്ട് പോയ വ്യക്തി. ഓക്കെ, ഫസ്റ്റ് പേഴ്സൺ ഇൻ നോർത്ത് പോൾ, ഫസ്റ്റ് പേഴ്സൺ ഇൻ നോർത്ത് പോൾ, റോബർട്ട് എഡ്വിൻ പിയറി ആണ്, ആർ ഒ ബി എ ആർ ടി, റോബർട്ട് എഡ്വിൻ ഇ ഡി ഡബ്ല്യു ഐ എൻ, എഡ്വിൻ പിയറി പിഇ എ ആർ ഒ ഇ വൈ പിയറി, റോബർട്ട് എഡ്വിൻ പിയറി ആണ് ദ ഫസ്റ്റ് പേഴ്സൺ ഇൻ നോർത്ത് പോൾ. നോർത്ത് പോളിലോട്ട് പോയ ആദ്യത്തെ വ്യക്തി റോബർട്ട് എഡ്വിൻ പിയറി. ഫസ്റ്റ് പേഴ്സൺ ഇൻ സൗത്ത് പോൾ റൊണാൾഡ്, റൊണാൾഡ് അമുൻസൺ, റൊണാൾഡ് അമുൻസൺ സൗത്ത് പോളാണ്, റോബർട്ട് എഡ്വിൻ പിയറി നോർത്ത് പോളാണ്. മാറരുത്, അങ്ങോട്ടോട്ട് മാറരുത്. ഓക്കെ,